ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ. ഉമ്മു സൽമ കുക്കിംഗ് ആൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുറമേ നല്ല ക്രിസ്പി അകത്ത് നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബിസ്ക്കറ്റ് റെസിപ്പിയുമായിട്ടാണ്. കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന നോസിലും പേപ്പിൻ ബാഗും അതുപോലെ ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലാണ് ഞാൻ ഈ കുക്കീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കുക്കീസ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി കുക്കീസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കോക്കനട്ട് ബിസ്ക്കറ്റ് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് 3/4 കപ്പ് മൈദ, കുറച്ച് ചെറീസ് ഇതുപോലെ നടുക്കെ കട്ട് ചെയ്തെടുത്തത്, 1 കപ്പ് പഞ്ചസാര, ഇതിൽ ഞാൻ 4 ഏലക്കായും കൂട്ടി മിക്സിയിൽ നന്നായി അരച്ചെടുത്തതാണ്, 2 കപ്പ് തേങ്ങ, ഇതൊരു ഫുൾ തേങ്ങ തന്നെയാണ്. ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ മുഴുവനായും ഇട്ട് കൊടുക്കാം. അതുപോലെ ഏലക്കായും കൂട്ടിയിട്ട് നല്ലവണ്ണം അരച്ചെടുത്ത പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. എന്നാലേ ഈ പഞ്ചസാരയും തേങ്ങേൻ്റെ പാലെല്ലാം ഒന്ന് ഇറങ്ങി വരൂ. അതുമല്ല, നല്ല ഏലക്കായെല്ലാം ഇട്ട് പൊടിച്ചില്ല, ആ ഏലക്കായൻ്റെ സ്മെല്ലെല്ലാം ആ തേങ്ങയിലേക്കൊന്നാവും. ഇനി നമുക്ക് 3/4 കപ്പ് മൈദയാണ് ചേർക്കേണ്ടത്. അതിനായി കുറച്ച് കുറച്ച് മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 3 ബാച്ചെല്ലാം മൈദ മുഴുവനായി ഇട്ട് കൊടുത്താൽ നമുക്ക് മിക്സാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം എല്ലാ വശത്തും ഒരുപോലെ മൈദ എത്തണമല്ലോ. അപ്പം ആ കുറച്ചുണ്ടായ മൈദ കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇപ്പം നമ്മുടെ കയ്യിൽ നല്ലവണ്ണം എണ്ണ തടവണം. ഇതുപോലെ മാവ് എന്ന് വെച്ചാൽ ഓവർ തിക്കാവണ്ട, ഇതുപോലെ നമുക്കൊരു ബോളത്തിൻ്റെ രൂപത്തിലാക്കി എടുക്കാൻ പറ്റണം. കുറച്ച് നല്ല സോഫ്റ്റിൽ തന്നെ വേണം. ഇനി നമുക്ക് വിരലുകൾ വെച്ചുകൊണ്ട് തന്നെ ചെറുങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നടുവിലായി ഒരു ചെറീസും വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡിലായി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്ക് ഈ മാവിന് ഏകദേശം ഒരു 9 ബിസ്ക്കറ്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അധികം ആക്കാം, കുറച്ചാ വേണമെങ്കിൽ കുറച്ചാക്കാം, അതെല്ലാം നിങ്ങൾ ഇഷ്ടം തന്നെ. ഇനി ഇതുപോലെ മുഴുവൻ ബാച്ചു ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായൊന്ന് പരിശോധിക്കാം. അപ്പം അതിനായി ഇതിൽ നിന്നൊരു ചെറിയ കഷ്ണം മാവ് എടുത്തിട്ട് ഞാനിവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ എണ്ണ ചെറുങ്ങനെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞുതരാം. ഇതുപോലെ ഒരു മരത്തിൻ്റെ കയ്യിലെടുത്ത് ഒന്ന് എണ്ണയിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നല്ല ബബിൾസ് വരുന്നത്, അതിനർത്ഥം എണ്ണ ചൂടായി എന്നാണ്. ഇതൊരു ടിപ്സ് എന്നൊന്നും പറയാൻ പറ്റൂല, എന്നാലും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഇല്ലും. കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവും വേസ്റ്റാണ്. ഇനി നമുക്ക് ഓരോരോ ബിസ്ക്കറ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഓവർ തീ കൂട്ടിയിട്ട് വെക്കണ്ട. ഓവർ തീ കൂട്ടുമ്പോൾ പുറമേ കരിയും ചെയ്യും, ഉള്ളിൽ വേവാത്തൊരു അവസ്ഥയും ഉണ്ടാവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എണ്ണയിലിട്ടിട്ട് ഒപ്പരം ഫ്രൈ ചെയ്തെടുക്കാം, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല, അതെല്ലാം നിങ്ങളെ ചോയ്സാണ്. നമ്മുടെ കോക്കനട്ട് ബിസ്ക്കറ്റ് ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പി അകത്ത് നല്ല സോഫ്റ്റുമല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്കനട്ട് കുക്കീസാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വേറെ നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.